ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ മിക്ക വീട്ടിലും കാണുന്ന ഒരു ചെടിയുടെ ഇല കൊണ്ട് നമുക്ക് പല്ലിയെ ഓടിക്കാൻ പറ്റിയ അതൊരു ലാഭമല്ലേ. 10 പൈസ ചിലവില്ലാതെ നമുക്ക് പല്ലിയെ ഓടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് പനിക്കൂർക്ക ലീഫാണ്. പനിക്കൂർക്ക ഒപ്പം ഒരു ടേപ്പും മതി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പല്ലിയെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഓടിക്കാം. പല്ലിയെ കൊല്ലാൻ പറ്റുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ പല്ലി നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോയി വരില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ലീഫ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പല്ലിയെ ഓടിക്കാം. അപ്പോൾ അതെങ്ങനെയെന്നാണ് ഞാൻ കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ കുറച്ച് പനിക്കൂർക്കയുടെ ഇലകൾ ഉള്ളി എടുക്കുന്നുണ്ട്. ഈ പനിക്കൂർക്കയും ഈ ഒരു ടേപ്പും ഉണ്ടെങ്കിൽ നമുക്ക് പല്ലിയെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് അകറ്റി നിർത്താം. അപ്പോൾ അതെങ്ങനെയെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഈ ഒരു പനിക്കൂർക്ക നമ്മുടെ വീട്ടിൽ നമ്മുടെ പല്ലി വരുന്ന വശങ്ങൾ എന്തൊക്കെയായാലും ഭിത്തിയിലായിരിക്കും അല്ലേ. ഭിത്തിയിലും അതേപോലെ തന്നെ നമ്മുടെ കിച്ചണിൻ്റെ സൈഡിലായിരിക്കും ഏറ്റവും കൂടുതൽ പല്ലിയുടെ ശല്യം ഉള്ളത് അല്ലേ. അപ്പോൾ ആ ഒരു സൈഡിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ടേപ്പ് എടുത്തിട്ട് ആ ഭിത്തിയിൽ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഈ ഒരു പനിക്കൂർക്കയുടെ സ്മെല്ല് എന്തൊക്കെയായാലും അത് വാടി നല്ലപോലെ വാടി പോകുന്നത് വരെ അത് നിൽക്കുന്നതായിരിക്കും. ഭിത്തിയുടെയൊക്കെ ഒരേ മൂലകളിലായിട്ട് നമ്മൾ ഇതേപോലെ നമ്മുടെ പനിക്കൂർക്ക ഇല വെച്ചു കൊടുത്താൽ മതിയാവും. അതേപോലെ നമ്മുടെ വീടിൻ്റെ മിക്ക സൈഡിലും കർട്ടൻ്റെ സൈഡിലും അതേപോലെ എ സി ഉണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ ഫോട്ടോസ് തൂക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ അവിടെയൊക്കെ ആയിരിക്കും പല്ലിയുടെ താമസം അല്ലേ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ പല്ലി കൂടുതലായി കാണുന്ന അടുക്കളയിലാണല്ലേ. അടുക്കളയിലൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പനിക്കൂർക്കയിലെ ഒരു വലിയ തണ്ട് തന്നെ ഒടിച്ച് തൂക്കിയിട്ട് കൊടുത്താലും മതിയാവും കേട്ടോ. പിന്നെ അതെ, ഇതേപോലെ നമ്മുടെ പനിക്കൂർക്കയുടെ ഇല ഞാൻ ഇങ്ങനെ നുള്ളിയെടുത്തിട്ടുണ്ട്. ഈ നുള്ളിയെടുത്ത ഇല നമുക്ക് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ സൈഡിലും അതേപോലെ തന്നെ നമ്മൾ കബോർഡൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലൊക്കെ ഇതേപോലെ ഒന്ന് നുള്ളിയിട്ട് കൊടുത്താലും മതി. അപ്പം നമ്മുടെ ഈ കുപ്പിയും ഭരണിയൊക്കെ ഇരിക്കുന്ന സൈഡിലൊക്കെ പല്ലിക്ക് ഇരിക്കുന്ന നല്ല ഇരിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സൈഡിലൊക്കെ ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. ഈ ഒരു പനിക്കൂർക്ക സ്മെല്ലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. അത് എത്ര ദിവസം വേണമെങ്കിലും ആ ഒരു സ്മെല്ല് അവിടെ തന്നെ കാണും. ആ ഒരു ഇല മാടി വാടി പോകുന്നത് വരെ നമുക്കത് യൂസ് ചെയ്യാം. പിന്നെ നമ്മളത് ഇതേപോലെ കുറച്ച് വെള്ളം അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഈ പനിക്കൂർക്ക ഞാൻ ഉള്ളിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലോട്ട് ഒരു വെളുത്തുള്ളി ഇത് ഞാൻ ചതച്ച ആ തൊലിയോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഓഫ് ചെയ്യുക. ആ വെള്ളം ഒന്ന് തണുത്ത് കഴിഞ്ഞ് നമ്മുടെ ജോലിയൊക്കെ തീരുന്നതിന് കുറച്ച് മുമ്പേ നമ്മൾ ചെയ്ത് വെച്ചാൽ മതിയാവും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുപ്പിലും അതേപോലെ തന്നെ നമ്മുടെ ടേബിളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുക. നമ്മൾ കിടക്കാൻ പോകുന്ന മുമ്പെയാലും മതി, നമ്മളുടെ എല്ലാ വശവും ഒന്ന് ഈ ഒരു വെള്ളം വെച്ചിട്ട് തുടച്ചെടുത്താൽ ആ ഒരു സ്മെല്ല് എപ്പോഴും നിൽക്കും. നമ്മുടെ കറിയുടെയൊക്കെ ഒത്തിരിയൊക്കെ വെള്ളം ടേബിളിൻ്റെ അടുത്ത് വീണിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടെ പല്ലി വരും അല്ലേ. ഈ ഒരു സ്മെല്ലുണ്ടെങ്കിൽ പല്ലിയുടെ ശല്യം നമുക്ക് ഒട്ടും തന്നെ ഉണ്ടാവില്ല. നമ്മുടെ ഗ്യാസിൻ്റെ പുറം ഇതേപോലെ തന്നെ വൃത്തിയാക്കി എടുക്കുക. അതേപോലെ അടുക്കളത്തെ അയിൽ അതൊക്കെ നമുക്കിതുകൊണ്ട് തന്നെ തുടച്ച് എടുക്കുക. നമ്മൾ പണിയൊക്കെ തീർന്ന് പോകുമ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ കിച്ചണിൽ നിന്നൊക്കെ ഒന്ന് തുടച്ചെടുക്കും. ഈ ഒരു വെള്ളം വെച്ചിട്ടാകുമ്പോഴത്തേക്കും കുഴപ്പമില്ല. നമ്മൾ ജോലി തീരുന്നതിന് കുറച്ച് മുമ്പേ നമ്മൾ ആ വെള്ളം ഒന്ന് ചൂടാക്കി വെച്ചിരുന്നാൽ അതിൻ്റെ ചൂടാറി നമുക്ക് തുടച്ചെടുക്കാനും സാധിക്കും. പനിക്കൂർക്ക പോലെ തന്നെ പല്ലിക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സംഭവമാണ് മുട്ടത്തോട്. മുട്ടത്തോട് നമ്മൾ ഇതേപോലെ പൊളിച്ച് ഓരോ ഭാഗങ്ങൾ ഇട്ട് കൊടുത്താലും മതിയാവും. പിന്നെ പല്ലിക്ക് ഏറ്റവും പേടിയുള്ള ഒന്നാണ് മൈപ്പീലി. മൈപ്പീലി നമ്മൾ ഇതേപോലെ നമ്മൾ ടേബിളിൻ്റെ പുറത്തും അതേപോലെ ടി വി സ്റ്റാൻഡിൻ്റെ ഒക്കെ അവിടെയൊക്കെ ഒന്ന് വെച്ചിരുന്ന ഈ ഒരു പല്ലിയെ കൊണ്ടുള്ള ശല്യം നമുക്ക് മാറി കിട്ടും. പല്ലിയെ കാണുമ്പോൾ അതേ തണുത്ത വെള്ളം ഒന്ന് മേത്ത് ഒഴിച്ച് നോക്കി പിന്നെ പല്ലി ആ പരിസരത്ത് പോലും വരില്ല. ആയ തണുപ്പിനെ അതിജീവിക്കാനുള്ള കഴിവൊന്നും പല്ലിക്കില്ല. പല്ലിക്ക് ഈ തണുപ്പ് ഒട്ടും തന്നെ പിടിക്കത്തുമില്ല. അതുകൊണ്ട് പല്ലി ശല്യം നമുക്ക് ഐസ് കട്ടയിലൂടെ നമുക്ക് ഒഴിവാക്കിയെടുക്കാം. അപ്പോൾ പല്ലിയെ ഓടിക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ടിപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.